ഇരിക്കൂ, ശ്രവിക്കൂ. ശാന്തമായി മനനം ചെയ്യൂ. ദാർശനിക വേദസാര സന്ദേശം ജീവിതത്തിനർത്ഥം നൽകും സന്ദേശം. വിശ്വസിക്കുന്നോർക്ക് മോക്ഷദായക സന്ദേശം. യേശു ക്രിസ്തു ദേവനിൻ രക്ഷാ സന്ദേശം. ദാർശനിക വേദസാര സന്ദേശത്തിലേക്ക് മാന്യ ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും പുരാതനത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന പ്രസംഗ വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാസംഗികരുള്ള വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ 24 മണിക്കൂറും പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഈ അനുഗ്രഹീത സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ വക്താക്കളാകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ പുതിയ വർഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവിൻ്റെ വചനങ്ങൾ, കർത്താവ് വാമൊഴിയായി പറഞ്ഞത്, കർത്താവിൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ, ചിന്താസരണിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മഹദ്വചനങ്ങൾ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അവ രേഖപ്പെടുത്തുവാൻ ദൈവം പരിശുദ്ധാത്മാവ് മുഖാന്തരം കർത്തൃദാസന്മാരെ ചുമതലപ്പെടുത്തി. അങ്ങനെ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ ഒരു പുരുഷായുസ്സിൽ ഒരു പുരുഷനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാധീനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവനെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവനെ വശീകരിക്കുന്ന, അവന് വലുതായി തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അവൻ്റെ എതിർലിംഗത്തോടുള്ള താല്പര്യം. അങ്ങനെ സ്ത്രീ ഒരു വിഷയമാണ് അവൻ പരീക്ഷിക്കപ്പെടുന്നതിൽ. പിന്നെ മറ്റൊരു വിഷയം അതേ സമ്പത്ത് അല്ലെങ്കിൽ ധനമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വശീകരിക്കപ്പെടുന്ന, പരീക്ഷിക്കപ്പെടുന്ന മറ്റൊരു മണ്ഡലം. 3, സ്ഥാനം അല്ലെങ്കിൽ പദവി. അത് ചെറുതും വലുതുമായ ഏത് പദവിയുമായിക്കൊള്ളട്ടെ, ഈ കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ വശീകരിക്കുന്ന, അവൻ വലുതായി കാണുന്ന, അല്ലെങ്കിൽ അവനെ പരീക്ഷിക്കുന്ന ഘടകമാണ്. മലയാളത്തിൽ അത് ഒരു ശൈലി എന്ന പോലെ പറയുകയാണെങ്കിൽ പെണ്ണ്, പണം, പദവി, ഈ 3 ഘടകങ്ങൾ പരീക്ഷിക്കപ്പെടുവാൻ ഇടയുള്ള മേഖലകളാണ്. കർത്താവായ യേശു ക്രിസ്തു ഇവ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? കർത്താവിൻ്റെ അഭിപ്രായത്തിൽ ഈ 3 ഘടകങ്ങൾ ഏത് വിധത്തിൽ നാം കാണണം എന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ പുതുവർഷം നമുക്ക് ദൈവത്തിൻ്റെ വചനകാലിന് ദീപമാകട്ടെ, പാതയ്ക്ക് പ്രകാശമാകട്ടെ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സദൂക്യർ എന്ന് പറയുന്ന യഹൂദന്മാരുടെ കൂട്ടത്തിലെ ഒരു സമുദായസ്ഥര് കർത്താവിനെ ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നതായി കാണുന്നു. ദൈവവചനത്തിൽ നിന്ന് തന്നെ ഞാനത് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരനെ സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ 1-ാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതി ഇല്ലായകയാൽ തൻ്റെ ഭാര്യയെ സഹോദരനെ വിട്ടയച്ചു.
രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തൻ വരെയും ഇങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴുവരിൽ ആർക്ക് ഭാര്യയാകും, എല്ലാവർക്കുമായിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. സദൂക്യരുടെ ചോദ്യത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. സദൂക്യര് യഹൂദമതത്തിലെ ലീറ്റായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സ്ഥാനത്തും പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, അത് ആധ്യാത്മിക ലോകത്തിലും രാഷ്ട്രീയ ലോകത്തിലും സാമ്പത്തിക ലോകത്തിലും യേശുക്രിസ്തുവിൻ്റെ കാലത്തെ ഉന്നതരാണ് അവർ. മഹാപുരോഹിത കുടുംബാംഗങ്ങൾ സദൂക്യരായിരുന്നു. കൂടാതെ യേശുക്രിസ്തുവിൻ്റെ കാലത്തെ ഉന്നതസ്ഥാനീയർ, ഗവൺമെൻറ് ഒഫീഷ്യൽസ് സദൂക്യരിൽപ്പെട്ടവരായിരുന്നു. കൂടാതെ സാമ്പത്തികമായിട്ട് ഉന്നത സ്ഥാനത്തുള്ളവരായിരുന്നു ഈ സദൂക്യരെന്ന് പറയുന്നവർ. പക്ഷേ അവരുടെ വിശ്വാസം നമ്മൾ ശ്രദ്ധിച്ചാൽ, അവരെന്ത് പഠിച്ചു എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ വീക്ഷിച്ചാൽ നിരീക്ഷിച്ചാൽ നമുക്ക് അതിശയം തോന്നും. മഹാപുരോഹിത കുടുംബാംഗങ്ങൾ വരെ അംഗങ്ങളായിരിക്കുന്ന ഈ ഗ്രൂപ്പ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അവർ അന്ത്യന്യായവിധിയിൽ വിശ്വസിച്ചിരുന്നില്ല. അവർ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിച്ചിരുന്നില്ല. അവർ ദൂതന്മാരിൽ വിശ്വസിച്ചിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാണുന്നതല്ലാതെ അതിനപ്പുറത്തായിട്ട് ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ദൈവപ്രതിനിധികളായി ആത്മീയ ലോകത്തെ നയിക്കുവാൻ പോലും നിയമിക്കപ്പെട്ടിരുന്ന കൂട്ടരായിരുന്നു ആ കൂട്ടരും ഈ സമുദായത്തിൽപ്പെട്ടിരുന്നു. നമ്മളൊന്ന് ഓർക്കണം, ഇത് തന്നെ നമുക്കും വർത്തമാന കാലഘട്ടത്തിൽ കാണുവാൻ കഴിയും. ഏതൊരു സമൂഹവും നമ്മൾ വിലയിരുത്തിയാൽ നിയമങ്ങൾ ലംഘിക്കുന്നത് പലപ്പോഴും നിയമജ്ഞരും നിയമവുമായി അടുത്തിടപഴകുന്ന ദിവസേന എന്ന വണ്ണം നിയമങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നവരുമാണ് എന്ന് കാണുവാൻ കഴിയും. എല്ലാവരുമല്ലേ ഞാൻ പറയുമ്പോൾ അത് ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഓരോ മണ്ഡലത്തിലും കൃത്രിമത്വം അല്ലെങ്കിൽ ആ വിഷയത്തിലെ പ്രതിബദ്ധത ഇല്ലായ്മ ഒക്കെ അതുമായി ഏറ്റവും കൂടുതൽ അടുത്ത് അതിപരിചയമുള്ളവർക്ക് തന്നെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ഇതുപോലെ മഹാപുരോഹിത കുടുംബാംഗങ്ങളാണ്, പക്ഷേ പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ല, അന്ത്യന്യായവിധിയിൽ വിശ്വാസമില്ല, സ്വർഗത്തിലും നരകത്തിലും അവർക്ക് വിശ്വാസമില്ല, ദൂതന്മാരിൽ അവർക്ക് വിശ്വാസമില്ല. ഇന്ന് കാണുന്നതിന് അപ്പുറത്തേക്കുള്ള യാതൊന്നും തന്നെ അവർ വിശ്വസിച്ചിരുന്നില്ല. അപ്പോഴവരുടെ വിശ്വാസം സ്ഥാപിക്കുവാൻ വേണ്ടി അതിനനുകൂലമായ ഒരു പ്രസ്താവന കർത്താവിങ്കിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി ഒരു കുടുക്കു ചോദ്യവുമായിട്ട് യേശുവിനെ ഇവർ സമീപിച്ചതാണ്. പ്രിയ സ്നേഹിതരെ, നമ്മൾ ഓർക്കണം, നമുക്കും ഇതുപോലെയൊക്കെയുള്ള സ്ഥിതിവിശേഷമുണ്ടാകാം. എന്നാൽ കർത്താവ് അവരോട് കർക്കശമായി, വ്യക്തമായി, ശക്തിയുക്തം, കർണകഠോരമായി നൽകിയ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വചനത്തിൽ ഇത് നമ്മൾ വളരെ ഹൃദിസ്ഥമാക്കേണ്ട ഒരു വാക്യമാണ്. നിങ്ങൾ, അതിനെ യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് പുനരുദ്ധാനമുണ്ടെന്ന് തെളിയിച്ചു, ദൂതന്മാരുണ്ടെന്ന് തെളിയിച്ചു, മരണാനന്തരം പുനരുദ്ധാനം സംഭവിച്ച ശേഷം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്നും അവിടെ വിവാഹമെന്നൊരു കാര്യം ഇല്ല എന്നും കർത്താവ് ഉത്തരം നൽകി. ചോദ്യവുമായിട്ട് വന്നവർക്ക് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് കർത്താവ് തെളിയിച്ചു കൊടുത്തു. പ്രിയ സ്നേഹിതരെ, ഇന്നും നമ്മൾ തെറ്റുന്നതിന് അടിസ്ഥാന കാരണങ്ങളിൽ ഒരു കാരണം, മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരു പ്രധാന പ്രശ്നം, വിശേഷിച്ച് ക്രൈസ്തവരെന്ന് അഭിമാനിക്കുമ്പോൾ പോലും നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രധാന പിശക് എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മയാണ്. തിരുവഴുത്തറിഞ്ഞുകൂടാ, എന്താണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. അങ്ങനെയാണ് ക്രൈസ്തവ സമൂഹത്തിൽ വിഗ്രഹാരാധന,
ശിശുസ്നാനം, മധ്യസ്ഥന്മാരോടുള്ള പ്രാർത്ഥന, മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അധ്യക്ഷന്മാർ അവിവാഹിതരായി തുടരുവാനിടവരുന്ന ആ വ്യവസ്ഥ, ഇവയെല്ലാം തന്നെ വേദവിപരീതമാണ്. തിരുവചനത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം മനുഷ്യൻ കാലാകാലങ്ങളിലായിട്ട് അവൻ്റെ ഓരോ ഉദ്ദേശത്തിന് വേണ്ടി ഒന്നുകിൽ കടമെടുത്തു, അല്ലെങ്കിൽ പ്രായോഗികത്തിൽ ഇത് വരുത്തി ഗൂഢമായ ഉദ്ദേശത്തോടുകൂടെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എൻ്റെ മാന്യ ശ്രോതാക്കളെ, നമ്മൾ നമ്മെ തന്നെ വിലയിരുത്താം. ദൈവവചനം അറിയാത്തതുകൊണ്ട് നമുക്ക് ഭവിക്കുന്ന ഗതികേട് എന്തൊക്കെയാണ്? നമുക്കറിയാം വേറൊരു സമൂഹമുണ്ട്, അവർക്ക് ഭാവി പ്രത്യാശ തന്നെ സ്ത്രീ പുരുഷ സമ്പർക്കത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രത്യാശയാണ്. ശ്രദ്ധിക്കുക, അങ്ങനെ നിശ്ചയമായിട്ട് ദൈവമാണ് വെച്ചിരിക്കുന്നത് സ്ത്രീ പുരുഷ സമ്പർക്കവും അതിൽ കൂടെ സന്തോനോൽപാദനവും മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി തലമുറകൾ ഉണ്ടാകേണ്ടതിന് വേണ്ടിയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറ ഉടലെടുക്കേണ്ടതിന് വേണ്ടിയുമൊക്കെ തന്നെ ദൈവം വെച്ചതാണ് സ്ത്രീ പുരുഷ ബന്ധം. മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്ത്? അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തത് ആ സ്ത്രീയെ. എന്നാൽ സ്ത്രീയെ ഉള്ളൂ, സ്ത്രീ സമ്പർക്കമാണ് ഏറ്റവും സ്വർഗാനുഭൂതികൾക്ക് അടിസ്ഥാനം എന്ന് ചിന്തിക്കുന്ന ഭാവി പ്രത്യാശ പോലുമുള്ള സമൂഹങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവവചന അറിവില്ലായ്മ കൊണ്ട് ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണം ദൈവവചനം എന്തു പറയുന്നു എന്ന് അറിയാത്തത് കൊണ്ടാണ്. കൂടാതെ നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു സ്ത്രീ സംബന്ധിയായ വിഷയം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ മറ്റൊരു മണ്ഡലം, മറ്റൊരു മേഖലയാണ് പണത്തെ സംബന്ധിക്കുന്നത്, ധനത്തെ സംബന്ധിക്കുന്നത്. നമ്മുടെ കർത്താവ് പറയുന്ന വാക്കുകൾക്കെല്ലാം വളരെ വളരെ വിലയുണ്ട്, ഗൗരവമുണ്ട്. കർത്താവ് പറഞ്ഞ മറ്റൊരു ഭാഗം നോക്കാം. പണത്തെ സംബന്ധിച്ച കർത്താവിൻ്റെ കാഴ്ചപ്പാട്, വീക്ഷണം തിരുവചനത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ധനത്തെ സംബന്ധിച്ച, പണത്തെ സംബന്ധിച്ച ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മളവിടെ കാണുന്നത്, കർത്താവിൻ്റെ കാഴ്ചപ്പാട്. പണം നല്ലൊരു ടൂളാണ്, ഒരു ആയുധമാണ്. നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാകുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ഉപാധിയാണ് ധനം. പക്ഷെ ധനം ഒരിക്കലും നമ്മുടെ യജമാനനാകരുത്. നമ്മുടെ ധനം ഇവിടുത്തെ ബാങ്കിലോ അല്ലെങ്കിൽ ഇവിടുത്തെ നിക്ഷേപമായോ പരിമിതപ്പെടുത്തുവാൻ പാടില്ല. നിക്ഷേപിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, നാളെക്കുറിച്ച് കരുതലുണ്ടായിരിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. ശ്രദ്ധിക്കണമേ, നമ്മുടെ കാഴ്ചപ്പാട്, വീക്ഷണം ജീവിതത്തെ സംബന്ധിക്കുന്നത്. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെങ്കിൽ, ഇതിനപ്പുറത്ത് നമുക്കൊരു അസ്തിത്വമുണ്ടെങ്കിൽ, അന്ന് ഇന്നത്തെ ധനം കൊണ്ട് പ്രയോജനം വരണമെങ്കിൽ നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കണം? ഇതിനപ്പുറത്തുള്ള ലോകത്തിലേക്കായിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നമുക്ക് യജമാനനായി പണം തീരുമ്പോഴാണ് പണത്തിൻ്റെ ദുർവിനിയോഗമുണ്ടാകുന്നത്, പണം നമ്മെ നിയന്ത്രിക്കുവാൻ തുടങ്ങുന്നത്. പണം ആവശ്യമാണ്, പണം നല്ലത് തന്നെ, പക്ഷേ പണം നമ്മെ നിയന്ത്രിക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. പണത്തിന് ഉപയോഗമുണ്ട്, ആ ഉപയോഗം തക്കയോഗ്യമായി, വിശേഷിച്ച് വരും ലോകത്തിൽ അല്ലെങ്കിൽ പുനരുദ്ധാന ജീവിതത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുവാൻ, നിക്ഷേപിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. പ്രിയ സ്നേഹിതരെ, നമുക്ക് ധനത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടെന്താ? തീർച്ചയായിട്ടും ദാരിദ്ര്യാവസ്ഥയിൽ തുടരുന്നത് നമുക്കോ ദൈവത്തിനും നമ്മെ സംബന്ധിച്ചോ ഇഷ്ടമുള്ള കാര്യമല്ല. കർത്താവ് തൻ്റെ വചനത്തിൽ പറഞ്ഞു,
എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്ത് തരുമെന്ന്. ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തിൽ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകുമെന്ന്. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ദൈവനത്തിൽ പറയുന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കുമെന്ന്. അപ്പോൾ നമുക്ക് അധ്വാനിക്കുവാനുള്ള ശേഷി തരുന്നത്, അധ്വാനിച്ചാൽ ഫലമുണ്ടാകുവാനുള്ള ബുദ്ധി ദൈവമാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ ദൈവം തരുന്നതേ നമുക്കുള്ളൂ സ്നേഹിതരെ. അപ്പോൾ ദൈവം തരുന്ന ആ വിജ്ഞാനം കൊണ്ട്, കായിക ശേഷി കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ധനത്തെ ദൈവത്തെ ബഹുമാനിക്കാനായിട്ട് വിനിയോഗിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പുഴുവ്, തുരുമ്പ്, കള്ളന്മാർ, തുരന്ന് മോഷ്ടിക്കുന്ന അനുഭവമുള്ളതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുതെന്ന, നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. ഇതിനപ്പുറത്തുള്ള രാജ്യത്ത് ചെല്ലുമ്പോൾ നാം നിമിത്തം ചിലർ സന്തോഷിച്ചത്, അനുഗ്രഹിക്കപ്പെട്ടത്, ആശ്വസിച്ചത്, തണുപ്പനുഭവിച്ചത്, നന്മ അനുഭവിച്ചത് കാണുവാൻ കേൾക്കുവാൻ നമുക്ക് ഇടവരണം. അല്ലാതെ ദൈവം തന്ന ധനം സ്വാർത്ഥ ഉദ്ദേശത്തോടുകൂടെ നമുക്കായി മാത്രമോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കായി മാത്രമോ ചിലവഴിക്കുന്നത് അനുകരണീയമല്ല. കർത്താവായ യേശു ക്രിസ്തു അത് സംബന്ധിച്ച് പറഞ്ഞത് ഈ വിധത്തിലാണ്. കൂടാതെ ദൈവവചനത്തിൽ ഇങ്ങനെയും നാം വായിക്കുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന്. അങ്ങനെ വേദപുസ്തകത്തിൽ ദ്രവ്യാഗ്രഹികളായി സമ്പത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ധനത്തിനു പുറകെ പോയവരെ സംബന്ധിച്ച് കാണുന്ന ഒരു പ്രത്യേകത, അവരാരും തന്നെ അവരുടെ അന്ത്യം ശുഭകരമായോ അനുഗ്രഹകരമായിട്ടോ ഇരുന്നില്ല എന്നും കൂടിയാണ്. പഴയ നിയമത്തിൽ ഗേഹസിയെക്കുറിച്ച് നാം വായിക്കുന്നു, ആഖാനെക്കുറിച്ച് നാം വായിക്കുന്നു, പുതിയ നിയമത്തിൽ യൂദയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, അനന്യ സഫീറ എന്നിവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, ദേമാസിനെക്കുറിച്ച് വായിക്കുന്നു. ഇങ്ങനെയൊക്കെ വായിക്കുന്ന ആ വ്യക്തികളുടെ പ്രത്യേകത, അവർക്ക് ദൈവത്തെക്കാളും അവരുടെ ധനത്തിന് അവർ പ്രാധാന്യത നൽകി എന്നുള്ളത്. കർത്താവിൻ്റെ അടുക്കൽ വന്ന അതിധനാഠ്യനായ ഒരു മനുഷ്യൻ ദുഃഖിച്ച് പോയി കളഞ്ഞു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം കർത്താവ് പറഞ്ഞ കണ്ടീഷൻ, പ്രിൻസിപ്പിൾ അവന് സ്വീകാര്യമായി തോന്നിയില്ല. അപ്പോൾ ധനത്തെ സംബന്ധിക്കുന്ന നമ്മുടെ വീക്ഷണം, കാഴ്ചപ്പാട് നമ്മളൊന്ന് വിലയിരുത്തട്ടെ. ഈ പുതിയ വർഷത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ധനം എന്തിനുള്ളതാണ്? അതൊരു ആയുധമായി, ഉപാധിയായി, മാധ്യമമായി മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ നമ്മൾ ഉപയോഗിച്ച് അതൊരു നിക്ഷേപമായി വരും കാലത്തേക്ക് സംഗ്രഹിക്കുന്നതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, അതോ ഇവിടെ തന്നെ നമുക്കായി തന്നെ അവയൊക്കെ സ്വരൂപിച്ചിട്ട് നമുക്കുമില്ല നമ്മുടെ തലമുറയ്ക്കുമില്ല എന്നതുപോലെ പുഴുവ്, തുരുമ്പ്, കള്ളന്മാർ മോഷ്ടിക്കുന്ന ഒക്കെ വസ്തുക്കളായി അവയെ അധപ്പതിപ്പിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ സന്തതികൾക്ക് വേണ്ടി കരുതുന്നതിൽ ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും നമ്മൾ കരുതിയില്ലേ പിന്നെ ആരവർക്ക് വേണ്ടി കരുതുന്നത്? ദൈവജനത്തിൽ അതിനെ തെറ്റായി കാണിക്കുന്നില്ല. തനിക്ക് തൻ്റെ സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനാണ് എന്നാണ് ദൈവജനം പറയുന്നത്. സ്നേഹിതരെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കരുതൽ വേണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ, ദൈവജനം പറയുന്നതിൻ്റെ അന്തസത്വം നമ്മൾക്ക് ഉൾക്കൊള്ളണം. അത് നമുക്കൊരു ആയുധമാണ്, ഒരു ഉപാധിയാണ്, ഒരു മാധ്യമമാണ്. എന്തിന്? നമ്മുടെ വരും കാല ജീവിതത്തിലെ ഒരു നിക്ഷേപമായിരിക്കുവാൻ അതുകൂടെ നമ്മൾ ഓർക്കണം. ബാങ്കിൽ മാത്രമല്ല നിക്ഷേപിക്കുവാൻ കഴിയുന്നത്, വസ്തുവകകളിൽ മാത്രമല്ല നിക്ഷേപിക്കുവാൻ കഴിയുന്നത്. നിശ്ചയമായിട്ടും വരും കാല ജീവിതത്തിലേക്ക് നമുക്ക് ദൈവം ഇന്ന് തന്ന ധനം നിക്ഷേപിക്കുവാൻ നമുക്ക് കഴിയും. കൂടാതെ ദൈവവചനത്തിൽ കർത്താവ് പറഞ്ഞ ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 20:25-28 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അവിടെ പരാമർശിച്ചിരിക്കുന്നത് ഒരു സ്ഥാനം, പദവി, അതിനെ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ കാഴ്ചപ്പാടാണ്.
ആധുനിക മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ പഠിപ്പിക്കുന്നവർ ഈ തത്വം കണ്ടുപിടിച്ച യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നത്തെ മാനേജീരിയലായിട്ടുള്ള തത്വങ്ങൾ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20:25 യേശു അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. പദവി വേണോ സ്നേഹിതരെ? പദവി ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. ദൈവനത്തിൽ നാം ഇങ്ങനെയും വായിക്കുന്നു, ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നുവെന്ന്. ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് അത് ആഗ്രഹിച്ചത് തെറ്റല്ല, അത് അയോഗ്യമായ ഒരാഗ്രഹമല്ല. എന്നാൽ ആ സ്ഥാനം, ആ സ്ഥാനത്തിലേക്ക് എത്തുന്ന നമ്മുടെ വഴിയെ സംബന്ധിച്ച് നമുക്ക് കാര്യമായ വിജ്ഞാനമുണ്ടായിരിക്കണം. ഒരു സ്ഥാനമോഹി എന്ന പേരിലല്ല നമ്മൾ അറിയപ്പെടേണ്ടത്. പകരം ഏവർക്ക് സേവകനായ, എല്ലാവരെയും സേവിക്കുവാൻ സന്നദ്ധനാകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വേണം ലീഡർഷിപ്പിലിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഓർക്കുവാൻ കഴിയുന്നത്. നമ്മൾക്ക് ആധിപത്യം, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെയരുത്, നിങ്ങളിൽ മഹാനാകുവാൻ. ശ്രദ്ധിക്കണമേ, കർത്താവ് പല പദങ്ങളവിടെ ഉപയോഗിക്കുന്നത്, അധിപന്മാർ, മഹാൻ. ഈ മഹാനാകുന്നതും അധിപനാകുന്നതും രണ്ടും രണ്ട. നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികൾ അനേകരുണ്ട്, ജയിൽവാസം അനുഭവിച്ചവരുണ്ട്, കൊല്ലപ്പെട്ടവർ രക്തസാക്ഷികളായവരുണ്ട്, സത്യാഗ്രഹം ഇരുന്നവരുണ്ട്. ഇങ്ങനെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ച്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഉറപ്പാക്കുവാൻ അധ്വാനിച്ച വലിയൊരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരാൾക്കു മാത്രമേ രാജ്യം ഒരു പേര് നൽകിയിട്ടുള്ളൂ, മഹാത്മാവൻ. മഹാത്മാവ്, മഹാൻ, അതിൻ്റെ അർത്ഥമെന്താ? താൻ രാഷ്ട്രപിതാവായിരിക്കെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാകുവാൻ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉദ്യമിച്ചില്ല, പ്രധാനമന്ത്രിയാകുവാൻ ഉദ്യമിച്ചില്ല, ഒരു സ്ഥാനത്തിനു വേണ്ടിയും താൻ എന്ത് ചെയ്തില്ല, കടിപിടി കൂടിയില്ല. ക്ഷമിക്കണം, ആ പദം ഞാൻ ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ഒരു സ്ഥാനത്ത് യോഗ്യരായവർ വന്ന് രാജ്യത്തെ നല്ല നിലയിൽ നയിക്കണം, ബാക്കിയുള്ളവർ കടിപിടി കൂടി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. സ്നേഹിതരെ, സ്ഥാനമോഹം നമ്മളെ അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം വിലയിരുത്തുവാൻ കാരണമാക്കണം. മഹാത്മജി പറഞ്ഞു, എനിക്കൊരു സ്ഥാനവും വേണ്ട. അപ്പോൾ തന്നെ അദ്ദേഹത്തെ രാജ്യം മഹാത്മാവ് അല്ലെങ്കിൽ മഹാൻ എന്ന് വിളിച്ചു. കർത്താവ് പറയുക, നിങ്ങളിൽ അങ്ങനെ അരുത്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഈ പുതിയ വർഷത്തിൽ സേവനത്തിന് അവസരം നമുക്ക് അന്വേഷിക്കാം, ശുശ്രൂഷയ്ക്ക് അവസരം നമുക്ക് അന്വേഷിക്കാം. അതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മഹാത്മാവാകുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരും. സ്ത്രീ വിഷയമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവ് പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാം ഇവിടെയുള്ളൂ. അത് സംബന്ധിക്കുന്നതായ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ വൈകാരിക തൃഷ്ണയോ ഇവയൊക്കെ തന്നെ മനുഷ്യസഹജമാണ്, ശരീരത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അശുദ്ധിക്കത് കാരണമാകരുത്. ഏതെങ്കിലും വിധത്തിൽ അത് നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്നത് പോലെ അവിഹിതത്തിന് കാരണമാകരുത്. ജീവിതം വിശുദ്ധമാണ്. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി വച്ചിരിക്കുന്നത് കൊണ്ട് വിശുദ്ധിയോടുകൂടെ അത് കാക്കണം. കൂടാതെ പണത്തെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട്,
ധനത്തെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട്, അത് മറ്റുള്ളവരുടെ സേവനത്തിന് സഹായത്തിന് ഒരു ഉപാധിയായി നമ്മൾ കണക്കാക്കണം. അങ്ങനെ വരും ലോകത്തിൽ ഒരു സമ്പാദ്യം സ്വരൂപിക്കുവാൻ നമുക്ക് കഴിയണം. കൂടാതെ ഒരു സ്ഥാനമോ പദവിയോ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അവിടേക്കുള്ള മാർഗം സേവനത്തിൻ്റെ, ശുശ്രൂഷയുടെ, എല്ലാവർക്കും ദാസനാകുന്നതിൻ്റെ ഒരു വൈശിഷ്ട്യ അനുഭവത്തിൽ കൂടെ ആയിരിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പുതിയ വർഷം അങ്ങനെ ഓരോരുത്തർക്കും തീരട്ടെ. സഹോദരന്മാർക്കും സഹോദരിമാർക്കും അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങളെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവേ, വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിരിക്കുന്നവരുണ്ടല്ലോ, യൗവനക്കാർ, മധ്യവയസ്കർ, വയോധികർ, ബാലികാബാലന്മാരെ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എല്ലാവരുടെ ജീവിതത്തിൻ്റെ ഫിലോസഫി, അവരേത് തത്വത്തിൽ അധിഷ്ഠിതമായി തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നു എന്ന് വിലയിരുത്തുവാനും കർത്താവേ, ദൈവമേ, പുതിയ വർഷം അങ്ങ് തരുന്നുവെങ്കിൽ എല്ലാ വിധത്തിലും അങ്ങ് പ്രസാദിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി, മഹാത്മാക്കളായി കർത്താവേ ഞങ്ങളുടെ ജീവിത വിശുദ്ധിയിൽ കാക്കുന്നതിന് എല്ലാവരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പ്രിയ പിതാവേ, കേൾക്കണമേ. ആമേൻ.